പ്രിയപ്പെട്ടവരെ എൻ്റെ കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഗംഭീര ചൊടിയുള്ള ഒരു കടല കൂട്ടാനാണ്. ഈ കടല കൂട്ടാൻ കടലക്കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തുണ്ടെന്ന് ആദ്യം തന്നെ പറയാം. ഇത് ഒരു ഗ്ലാസ് കടലയാണ്, ഏകദേശം 100 ഗ്രാമിൻ്റെ അടുത്ത് കടലയുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിട്ട് വെച്ചിടണം. പിന്നെ ഒരു 3-4 ഉള്ളി ചതച്ചത്, ഒരു 5-8 വെളുത്തുള്ളി ചതച്ചത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പില, പിന്നെ ഇതിനാവശ്യമായ വെള്ളം, വെളിച്ചെണ്ണ, കുറച്ച് നാളികേരം ചെരിയത്, പിന്നെ മസാലപ്പൊടി, ഇത് മുളക് പൊടി കുത്തിപ്പൊടിയാണ്. അതായത് വറ്റലമുളക് നമ്മൾ മിക്സിയിലിട്ട് ഒറ്റടി അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ കടല വേവിക്കുന്നു. കടല കുക്കറിൻ്റെ ഇതിലിട്ടു. ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ, നമ്മളിത് കഞ്ഞിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം വല്ലാണ്ടധികം വെള്ളം ഒഴിക്കണ്ട. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഉപ്പ് നമ്മളിപ്പോൾ കടല വേവിക്കാനുള്ള ഉപ്പ് ഇടുന്നത്, ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് തിരുമുടി ഇടാം കേട്ടോ. ഇത് ഇളക്കി ഇത് മൂടി വേവിക്കുക കേട്ടോ. നമ്മുടെ പാത്രം ചൂടായി തുടങ്ങി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് ഓരോ സാധനങ്ങളിടാം. ഉള്ളി ചതച്ചത് ആദ്യമായിരുന്നു. തീയും സിമ്മിലിടാം കേട്ടോ. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ഇളക്കാം. അപ്പം തീയ്യുന്ന് ചെറുതായി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേപ്പിലിടാം. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് കുത്തിപ്പൊടി മുളക് ഇടാം കേട്ടോ. അത് 1 ടീസ്പൂണാണ് നമ്മൾ ഇടുന്നത്. ഇത് മൊരിയെണ്ണ വരെ ഇളക്കാം. മുളക് മൂത്തുടങ്ങി, നമുക്ക് അല്പം മസാലപ്പൊടി കേട്ടാ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. ഇനി ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികേരം, മുളക് മൂത്തു, നമുക്കിലേക്ക് കുറച്ച് നാളികേരം ചെരി ഇതുണ്ട് അതിടാം. ഒരു മിനിറ്റ് നേരത്തോളം നമ്മൾ ഈ നാളികേരം ഇളക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മളിതൊക്കെ പാകമായി. ഇനി നമ്മൾ വേവിച്ച് വയ്ക്കുന്ന കടല, വേവിച്ച് വയ്ക്കുന്ന കടല ഇടാൻ പോകണം കേട്ടോ. ഈ കടല നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ടത് ആദ്യത്തെ വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് നേരം സിമ്മിലിട്ട് വയ്ക്കണം. സമയമാണ് പ്രധാനം കേട്ടോ. 15 മിനിറ്റ് നേരം സിമ്മിലിട്ട് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കടല അത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കടല വെന്തുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. അത് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു ചെറിയ കുഴമ്പ് പരുവത്തിലാക്കേണ്ടതുകൊണ്ട് നമ്മളിത്തിരി വെള്ളം ഒഴിച്ചതെന്ന് മാത്രം. ഇത് കഞ്ഞീരെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ് കടല കൂട്ടാൻ. പിന്നെ പൂട്ടിനൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ നമ്മൾ വേറെ ടൈപ്പിൽ ഇനി അത് വീഡിയോ ഇട്ട് തരാം. അതിൽ ചാറൊക്കെ വേണ്ട. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോഷകം കൂടുതലല്ലേ. നമ്മൾ ഈ വാർക്ക പണിക്കാർക്ക് കണ്ടിട്ടില്ലേ കാലത്ത് കഞ്ഞിയും കടലയും കൊടുക്കുന്നത്? പിന്നെ പോലീസ് ക്യാമ്പിലൊക്കെ പറയണായിട്ടുണ്ട് കഞ്ഞിയും കടലയും കൊടുക്കും കാലത്ത് ആരോഗ്യം കൂടുതൽ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ കടല കൂട്ടാൻ്റെ പണി കഴിഞ്ഞു.